നമസ്കാരം. ടോപ്രാങ് പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡുകളിലെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ കുറേ വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഗുരുവായൂർ, കൊച്ചി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകളിലെല്ലാം ഒഴിവുകളുണ്ട്. അതിൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും തസ്തിക മാറ്റം വഴിയുള്ള വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഗുരുവായൂരിൽ നമ്മുടെ ജനറലായിട്ട് അപ്ലൈ ആവുന്ന കുറച്ച് പിന്നെ തസ്തികകളിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഗുരുവായൂരിലെ കാര്യം പറയാം. ഗുരുവായൂരിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് കലാകാരന്മാർക്കാണ് കൂടുതൽ ഒഴിവും വന്നിരിക്കുന്നത്. എന്നാൽ ക്ലറിക്കൽ പോസ്റ്റ് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള ക്ലറിക്കൽ പോസ്റ്റിലേക്കും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്ലറിക്കൽ തസ്തികകളിലേക്ക് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഒന്ന് പ്ലസ് ടു പാസ്സായിരിക്കണം, രണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം, ബേസിക് ആയിട്ടുള്ള അറിവുണ്ടായിരിക്കണം, കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള അറിവുണ്ടായിരിക്കണം എന്നാണ് അവർ യോഗ്യത പറയുന്നത്. ഈ കാറ്റഗറിയിലേക്ക് 300 രൂപയാണ് ജനറൽ കാറ്റഗറിക്കാർക്ക് കൊടുക്കേണ്ട ഫീസ്. അതേപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് 200 രൂപയുമാണ് ക്ലറിക്കൽ പോസ്റ്റിലേക്ക് കൊടുക്കേണ്ടത്. പിന്നെ വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഫിസിഷ്യനാണ്, അത് ഡോക്ടർമാർക്കുള്ള പോസ്റ്റാണ്. MBBS ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഫിസിഷ്യൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ്, ദെൻ യോഗ്യത MBBS, ജനറൽ മെഡിസിൻ MD അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിൻ്റെ നിലവിലുള്ള സ്ഥിരം രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞിരിക്കുന്നു. പിന്നെ ആ തസ്തികകളിലേക്ക് 1000 രൂപയാണ് ഫീസ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ലൈവ് സ്റ്റോക്ക് മാനേജ്മെൻ്റ് കഴിഞ്ഞ ആളുകൾക്കും ഒരവസരം വന്നിട്ടുണ്ട്. അത് ലൈവ് സ്റ്റോക്ക് മാനേജ്മെൻറ്റിൽ VHSC പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. ഇത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് വിളിച്ചിരിക്കുന്ന ജനറലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണത്. ആ ജനറലിൽ നിന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ കലാകാരന്മാരുടെ തസ്തികകൾ ഒഴികെയുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ കലാകാരന്മാരെ കുറേ പേരെ വിളിച്ചിട്ടുണ്ട്. അവരെ ഇലത്താളം പ്ലെയറ്, തകിൽ പ്ലെയറ്, താളം പ്ലെയറ്, ടീച്ചർ ചെണ്ട ടീച്ചർ, ദെൻ ടീച്ചർ കൊമ്പ്, ദെൻ ടീച്ചർ കുറുങ്കുഴൽ, ടീച്ചർ തകിൽ എന്നീ തസ്തികളിലേക്കും വിജ്ഞാപനം വന്നിട്ടുണ്ട്. അപ്പോൾ കലാകാരന്മാർക്ക് വളരെ വലിയൊരു അവസരമാണ്. മാത്രമല്ല ക്ലറിക്കൽ പോസ്റ്റ് പ്ലസ് ടു പാസ്സായവർക്കും അപ്ലൈ ആവുന്ന തസ്തികയിലേക്കും ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് വിളിച്ചിരിക്കുന്നത്. പിന്നെ NCA വിജ്ഞാപനം വന്നിരിക്കുന്നത് നമ്മുടെ തിരുവിതാംകൂറിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പാർട്ട് ടൈം ശാന്തി രണ്ട് ടൈപ്പ് പറഞ്ഞിരിക്കുന്നു. ദെൻ അങ്ങനെ 2-3-4 തസ്തികകളിലേക്ക് ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് NCA വിജ്ഞാപനവും വന്നിട്ടുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിലാണ്, ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് തസ്തിക മാറ്റം വഴിയുള്ള വിജ്ഞാപനവും വന്നിരിക്കുന്നു. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള വിവരങ്ങൾ www.kdrb.kerala.government.in എന്ന് പറയുന്ന ഞാൻ ഒന്നുകൂടെ പറയാം, www.kdrb.kerala.government.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഞാനൊരു ഇങ്ങനൊരു വിജ്ഞാപനത്തിൻ്റെ കാര്യം നിങ്ങളെ അറിയിക്കാനാണ് വന്നത്. ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കയറി നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന തസ്തികളാണെങ്കിൽ അപ്ലൈ ചെയ്യുക, ഒന്നും വിടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ പാഴാക്കി കളയാതിരിക്കുക. അപ്പോൾ മറക്കാതെ എല്ലാവരും അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.